കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം തഴയ്ക്കും ലബാനോണിലെ ദേവതാരി പോലെ വളരും ബൈബിൾ വചനത്തെ തെറ്റായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി സാത്താനാണ് തെറ്റ് പലരും പല പ്രാവശ്യം ആവർത്തിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് ശരിയാകത്തില്ല തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം തെറ്റായി പലരും പ്രചരിപ്പിക്കാറുണ്ട് അത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നാണ് ദൈവവചനം പറയുന്നതോ നീതിമാൻ പന പോലെ തഴക്കുമെന്നാണ് മരുഭൂമിയിൽ സമൃദ്ധമായി വളരുന്ന ഒറ്റത്തടി വൃക്ഷമാണ് പന പലയിനം പനകളിൽ പ്രധാനി ഈന്തപ്പനയാണ് മധ്യപൂർവ്വ ഒരു ഭക്ഷണ വിഭവം കൂടെയാണ് ഈന്തപ്പഴം വിജയത്തിന്റെയും ആഹ്ലാദത്തിന്റെയും പ്രതീകമാണ് പന യേശുക്രിസ്തു യരുസലേമിൽ പ്രവേശിച്ചപ്പോൾ ഈന്തപ്പനയുടെ കുരുത്തോലെ എടുത്തുകൊണ്ട് ജനം ആർത്ത് വിളിക്കുവാനിടയായി അതികഠിനമായ വേനൽക്കാലത്ത് സാധാരണ വൃക്ഷങ്ങളുടെ കൊമ്പ് തളർന്ന് ഇലപ്പൊഴിയാനിടയാകും പന പൂക്കുന്നത് ചൂടുകാലത്തും ഫലം പാകമാകുന്നത് അതി കഠിനമായ ചൂടത്തുമാണ് ഉഷ്ണത്തിൽ തണലും വിശപ്പിന് ആഹാരവുമാണ് പന ദുഷ്ടന്മാരുടെ വിജയവും അനീതി പ്രവർത്തിക്കുന്നവരുടെ അഭിവൃദ്ധിയും താൽക്കാലികമായിരിക്കുമ്പോൾ ഒരു ദൈവവൈതലിന്റെ ജീവിതം ഉഷ്ണത്തിൽ വാടുന്നതല്ല തളരാൻ നിന്നവർക്ക് പോലും തണലും താങ്ങുമാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കും സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾക്ക് തഴച്ചു വളരുവാൻ കൃപ ചെയ്യണം കർത്താവായേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ